ഞാൻ തയ്ച്ചെടുത്ത സ്ക്വയർ ഡിസൈനുകളാണിത്. അപ്പോൾ ഈ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ സ്ക്വയർ ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചത്. ഇത് തയ്ക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുക നോക്കാം. ഒരു സ്ക്വയർ ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അതേമാതിരിത്തെ സ്ക്വയർ ഡിസൈൻസ് ഞാൻ ഉണ്ടാക്കിയത്. ഇതവിടെ ഇവിടെ അങ്ങനെ ഒരു കളർ കൊടുത്ത് ഇങ്ങനെ ചുറ്റും വെച്ച് ഡിസൈൻ ചെയ്തു. വേറൊരു കളർ ഇതേമാതിരി കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഡിസൈൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതേമാതിരി അപ്പോൾ ഈ സ്ക്വയർ ഡിസൈൻസ് എങ്ങനെയാണ് നിങ്ങൾക്കാൻ നോക്കുക. അപ്പോൾ അത് ആദ്യം ഞാനിതിന് വേണ്ടിയിട്ട് ഈ കളറിൽ നിന്നുണ്ട്, ഈ കളറിൽ നിന്നുണ്ട്, മൂന്ന് കളറിൽ നൂലുകളാണ് ഉപയോഗിച്ചത്, ഈ പച്ച നൂല്. അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, ആദ്യം ഈ മഞ്ഞ നൂലുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. മഞ്ഞ നൂലുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യുക. അത് ചെയിനിട നാലോ അഞ്ചോ ചെയിൻ, അഞ്ച് ചെയിൻ ഇട്ടേക്കും. ഈ കളർ അഞ്ച് ചെയിൻ ഇട്ട് ഇനി ഇവിടെ ക്ലോസ് ചെയ്യുക. അഞ്ചെണ്ണായി നാലെണ്ണായിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ക്വയർ മൂന്ന് ചെയിൻ ആകുമ്പോൾ ഒരു സ്ക്വയർ പറയുന്നുണ്ട്. ഒരു ഡസിംഗിൾ ഡബിൾ ക്രോഷ് ചെയ്യുക. മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇപ്പോൾ ഒന്നായില്ല, രണ്ടെണ്ണായില്ല, അതേമാതിരി മൂന്നെണ്ണായി. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇട, ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്യും. വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്യും. അപ്പോൾ ഒരു ഇതായി, രണ്ടെണ്ണമായി, ഒന്ന് ഒരു മൂന്നെണ്ണത്തിൻ്റെ രണ്ടാമത്. പിന്നെ ഒരു ചെയിൻ നാലെണ്ണം ദയവായി ചെയ്തെടുക്കണം. ഇപ്പോൾ രണ്ടെണ്ണം, ഇനി മൂന്നെണ്ണം കൂടെ ചെയ്യണം. മൂന്ന് ഡബിൾ ക്രോഷ് വീണ്ടും ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെയിൻ ഇടുക. ഇതപ്പോൾ ഇവിടെ മൂന്നെണ്ണമായി, മൂന്ന് ഡബിൾ ക്രോഷകളായി. ഇനി ഒരു ചെയിൻ ഇടുക, ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ ചെയ്യുക. അങ്ങനെ നാല് ആയി, മൂന്ന് ഡബിൾ ക്രോഷ ചെയ്ത് നാലെണ്ണം ചെയ്തെടുക്കുക. അതേമാതിരി നാലെണ്ണം ചെയ്തിട്ട് ഇത് ഒരു ചെയിൻ ഇട, ചെയിൻ ഇട്ടിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കുക. ആദ്യത്തെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ വന്നില്ലേ. അപ്പോൾ ഇവിടെ ഒരു ചെയിൻ ഉണ്ട്, ഇതേമാതിരി നിന്ന്. ഇനി
ഇനി ഈ ഗ്യാപ്പിൻ്റെ അകത്തുനിന്ന് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഗ്യാപ്പ് എന്ന് വേണം ചെയ്യണമെങ്കിൽ, ഈ ചെയിൻ ഇട്ട് വെച്ച ഗ്യാപ്പ് ഉണ്ടല്ലോ അതുവരെ കൊണ്ടുവരണമെങ്കിൽ ഇതേമാതിരി ചെയ്തെടുക്കുക. ഒരു നോട്ട് സിംഗിൾ ക്രോഷേൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കയറി അല്ലോ ഇവിടെ വന്ന്, ഇവിടെ വന്നിട്ട് ഈ ഗ്യാപ്പിൽ വന്ന് ഇവിടെ വന്നിട്ട് രണ്ട് ഡബിൾ ക്രോഷേ വീതം ചെയ്ത് ആദ്യം മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യുക. ഒന്ന് രണ്ട്, അതായത് മൂന്ന് ചെയിൻ ഇടുന്നതാണ്, അത് ഒരു ഡബിൾ ക്രോഷേയായിട്ട് കണക്കാക്കാമല്ലോ, അതൊക്കെ അറിയാമല്ലോ. ഇവിടെ മൂന്ന് ഡബിൾ ക്രോഷ്, രണ്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുത്തു, ഇനി മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്ത് ഒരു ചെയിൻ ഇട, ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് ഡബിൾ ക്രോഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി വന്നു, പിന്നെ ഒരു ചെയിൻ ഇട, ഒരു ചെയിൻ എടുത്ത് പിന്നെ ഈ മൂന്നെണ്ണത്തിൻ്റെ ഇവിടെ മാതിരി ഉണ്ടല്ലോ, ഇവിടെ ചെയ്ത് വെച്ചിട്ടില്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതേമാതിരി ആറ് ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇപ്പൊ ഇവിടെ കഴിയുന്നത് നേടി അടുത്ത വേറെ കളർ കൊടുക്കുക. അടുത്ത് ഞാൻ കൊടുക്കുന്നത് ഈ കളറാണ്. ഇതായി കടന്ന് ഈ കളർ എങ്ങനെ ചെയ്തെടുക്കുക വെച്ചാൽ, നമ്മളിവിടെ ഈ രണ്ടെണ്ണ രണ്ട് ഇത് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഡബിൾ ക്രോഷേൻ്റെ ഉള്ളിന്ന് ഒരു ആ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ അതായത് ചെയിൻ വെച്ചിട്ടുണ്ടല്ലോ, അതിനുള്ളിന്ന് ചെയ്തെടുക്കുക. ചെയ്തെടുത്തു, പിന്നെ ഒരു കാര്യം ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷേ, മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക, ചെയ്തെടുത്തില്ലേ. പിന്നെ വീണ്ടും ചെയിൻ ഇടുക, രണ്ട് ചെയിനുണ്ട്, അതിന് ഗ്യാപ്പ് കിട്ടും, രണ്ട് ചെയിനുണ്ട്, ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക, രണ്ടെണ്ണല്ല സോറി മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക, ചെയ്തിട്ട് ചെയിനിട്. ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ ഇപ്പോൾ മൂന്ന് ഡബിൾ, ആറ് ഡബിൾ ക്രോഷേ ഇല്ലല്ലോ, ഇവിടെ അതേമാതിരി തന്നെ ആറ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ആദ്യം മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക, ആദ്യം മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തെടുത്തിട്ട് ചെയിൻ ഇട, വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതവിടെ ആറ് ഡബിൾ ക്രോഷേ, പിന്നെ വീണ്ടും ചെയിൻ ഇട. ഇവിടുത്തെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ അകത്ത് മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക,
ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ അതാ ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ചെയ്തെടുക്കും, ഒരു ഡബിൾ മൂന്ന് ഡബിൾ ക്രോഷ്യേ ചെയ്തെടുക്കും. മൂന്ന് ഡബിൾ ക്രോഷ്യേ ചെയ്തെടുത്തു കണ്ടോ. അപ്പോൾ ഇതേ വാരി വന്നു. ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ചെയ്യാതെ ഇവിടെ ചെയിനിട അല്ലാതെ അവിടെ നോക്കിയത് ഇതേമാതിരി സ്ക്വയർ വന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ, ഇവിടെ അങ്ങനെ ചെയ്തെടുക്കുന്നില്ല. ഒരു ഇതും രണ്ട് നീ രണ്ട് ചെയിനിട മൂന്ന് ചെയ്യുന്നില്ല. ചെയിനിട്ടിട്ട് ഇതാ ഇവിടെ ഈ ഇടത്തിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക. അവിടെ വന്ന് ഇവിടെ ഇതാ മൂന്ന് ചെയിനിട്ടിട്ട് ഇവിടെ ഈ ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ അകത്ത് ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക. അപ്പോൾ അത് അതേ ഭാര്യ വന്നു അല്ലോ. രണ്ട് രണ്ട് പ്രാവശ്യം ഒരേ കളറാണ് ചെയ്യുക റൗണ്ട് അല്ല. ഈ വീണ്ടും ചെയിനിട ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ഡബിൾ ക്രോഷ് ചെയ്തെടുക്കും, മൂന്ന് ഡബിൾ ക്രോഷ് സോറി. മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് ചെയിനിട ഇവിടെ നിന്നിട്ട് ഇതേമാതിരി തന്നെ ആറ് ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക. ഇവിടെ ഡബിൾ ക്രോഷ് എവിടെയും ചെയ്തു അങ്ങനെ ഇവിടെ അവരെ ചെയ്തെടുക്കുക. ഇതുവരെ കഴിഞ്ഞിട്ട് ഈ കളർ കൊണ്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ അത് അവിടെ വരെ എത്തി ഇങ്ങനെ ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു ഡബിൾ ക്രോഷ് ചെയിനിട്ട് ചെയിനിട്ടിട്ട് ഇവിടെ എന്താ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക. ഇതേ വരെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഇത് കഴിഞ്ഞ് കണ്ട് ഇതേ വരി വരും. ഈ ഭാഗമാണ് നല്ല ഭാഗം, ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഇതേ മാതിരി ഉണ്ടോ കാണാനായിട്ട് കണ്ടു. ഈ അടുത്ത എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ അടുത്ത ഈ കളർ കൊടുക്കുക. ഈ കളർ കൊടുത്ത് ഈ ചെയിനിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ അവസാനിപ്പിച്ച കളറിന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ അതേമാതിരി തന്നെ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക. മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തിട്ട് ഒരു ചെയിനിട വീണ്ടും ഇത് ഇടയിൽ ചില സ്ഥലത്തൊക്കെ രണ്ട് ചെയിന് ഗ്യാപ്പ് കിട്ടുന്നത് നോക്കി നോക്കി ചെയ്താൽ മതി. അതേമാതിരി മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തെടുക്കും. ഇതേമാതിരി ഇവിടെയൊക്കെ ചെയ്യുക. ഇവിടെ മാത്രം ആറ് ഡബിൾ ക്രോഷ് ചെയ്യണം, ബാക്കി ഇതുവരെ ഓരോന്ന് വീതം വെച്ച് മൂന്നെണ്ണം വെച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഇതുവരെ എത്തുക. അതേമാതിരി സ്ക്വയർ ചെയ്തെടുത്തു. ഇനി അടുത്തത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നൊരു ഇതൊന്നും കൂടെ ചെയ്യണം, ഒരു ഒരു ലൈനും കൂടെ ഇതിനെ കൊണ്ട് ചെയ്യണം. അപ്പോൾ അവിടെ ചെയ്യുന്നത് മൂന്ന് ചെയ്യുന്ന ഒരു ഡബിൾ ക്രോഷേൻ്റെ പിന്നെ രണ്ട് ചെയിന് ഇവിടേക്കുള്ള അതിൻ്റെ അഞ്ച് ചെയിനായിട്ടോ അല്ല നാല് ചെയിന് ഇവിടെ ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക. അതല്ല ഈ ഗ്യാപ്പിൽ ഡബിൾ ക്രോഷ് ചെയ്യുക, മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ രണ്ട് ലൈന് ഓറഞ്ച് കൊണ്ട് കൊടുക്കണം ഉണ്ട്. ഇതേമാതിരി പിന്നെ വീണ്ടും രണ്ട് ചെയിനിട ഒരു ചെയിനിട്ടാൽ മതി, രണ്ട് ചെയിനിടണ്ട് ടുപ്പിച്ച് വന്നല്ല. ഇതേമാതിരി ഇത്
ഇതേമാതിരി ഇവിടെ ചെയ്തെടുത്ത മാതിരി തന്നെ ഇവിടെ മാത്രം 6 എണ്ണം കൊടുത്ത് ഇതുവരെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ കളറ് കഴിഞ്ഞ് ഇനി അടുത്ത വേറെ കളർ ചെയ്ത് ഇതേമാതിരി ഈ സ്ക്വയർ കഴിഞ്ഞ് അങ്ങനെ വരും. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കും. അങ്ങനെ വരുന്നുണ്ട്. അടുത്ത റൗണ്ട് ചെയ്ത് ഒരു റൗണ്ടും കൂടെ സൂപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത കളറ് ഈ പച്ച കളറാണ് നേടാണ്. ഈ പച്ച കളറ് ഞാൻ അടുത്ത് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ പച്ച കളറിൽ നിന്നാണ് എടുത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സ്ക്വയർ ഡിസൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ 6 ഡബിൾ ക്രോഷേ ചെയ്യണം. 2-3 ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ഒരു ഡബിൾ ക്രോഷേ, ഇനി 2-3 ഡബിൾ ക്രോഷേ ചെയ്തു. പിന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്തെടുത്തു. ഇനി ഒരു ചെയിൻ ഇട്ട്, ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്, എൻ്റെ 3 ഡബിൾ ക്രോഷ് ചെയ്തെടുത്തു. അതേമാതിരി ഇവിടുത്തെ ഇവിടെ ചെയിൻ ഇട്ട് ചെയിൻ ഇട്ട്, ഇത് ചെയിൻ ഇട്ടിട്ട് ഇവിടെ അതാ 3 ഡബിൾ ക്രോഷ് ചെയ്തു. അതേമാതിരി ഇതുവരെ ചെയ്തെടുക്കുക, 3 ഡബിൾ ക്രോഷേ ഇതൊരു ചെയ്തിട്ട് അവിടെ എത്തി 3 ഡബിൾ ക്രോഷേ. ഇനി ഇവിടെ 6 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അതേമാതിരി ആദ്യം 3 ഡബിൾ ക്രോഷേ ചെയ്യുക, പിന്നെ അത് ചെയിൻ ഇട്ട്, പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്. ചെയിൻ ഇട്ട് ഇതേമാതിരി തന്നെ ഇവിടെ 3 ഡബിൾ ക്രോഷുകൾ ചെയ്തെടുക്കുക. ഇവിടെന്താ ഈ കോർണർ വരെ 3 ഡബിൾ ക്രോഷ് വീതം ചെയ്തെടുക്കുക. ഇതേമാതിരി അപ്പോൾ ഇവിടെ എത്തി, ഇവിടെ എത്തി ഈ സ്ക്വയറിനകത്ത് ഇതേമാതിരി തന്നെ 6 ഡബിൾ ക്രോഷ് ചെയ്തെടുക്കണം. കണ്ട് 4 കോർണറാണ്, 4 കോർണറിലാകുന്ന സമയത്ത് 6 ഡബിൾ ക്രോഷ്, അപ്പോൾ അത് സ്ക്വയറായിട്ട് കിട്ടണം. ഒരു ചെയിൻ ഇട്ട് ഇവിടെ മറന്നുപോയി പറയാം, 3 ഡബിൾ ക്രോഷ് വീതം ചെയ്തെടുക്കുക. ഇവിടെ ഒരു ചെയിൻ ഇട്, ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ഒരു 3 ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക.
അതേപോലെ ഈ കോർണർ വരെ ചെയ്തുകൊണ്ട് ഈ കോർണർ വരെ ചെയ്തുകൊണ്ട് വരാം. മൂന്ന് ഡബിൾ ക്രാഷ്യാ വീതം വെച്ചിട്ട് ഇതേമാതിരി ഈ കോർണറിലെത്തി നാല് ഇവിടെ ഇവിടെ ചെയിനിട്ട് ഇതേമാതിരി തന്നെ ഇവിടെ ആറ് ഡബിൾ ക്രോഷേ ചെയ്തിരിക്കുന്നത്. ഒരു ചെയിനിടുക, ഒരു ചെയിനിട്ടിട്ട് ഈ ഗ്യാപ്പുണ്ടല്ലോ അവിടെ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്ത് വീണ്ടും ഒരു ചെയിനിടുക, വീണ്ടും ഒരു ചെയിനിട്ടിട്ട് ഇവിടുത്തെ ഈ ഗ്യാപ്പുണ്ടല്ലോ ഇവിടെ വരില്ല ഇവിടെയും ചെയ്തെടുക്കണം. ഞാനിത് ശരിയാവുക ഇവിടെ അവിടെ ചെയ്താൽ മതി, ഇവിടെ ചെയ്താൽ ശരി. മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്യുന്നത് ഇവിടെ ഒരു ചെയിനുണ്ട്, ചെയിനിട്ടുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പില്ലാത്ത ഒരു ഡബിൾ ക്രോഷ് ചെയിനുണ്ട്, ചെയിനിട്ടിട്ട് ഇവിടെ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു ടേബിൾ ക്രോഷിംഗ് കൂടി ചെയ്തെടുക്കും. അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ഗ്യാപ്പിൽ ഇവിടെ മൂന്ന് ഡബിൾ ക്രോഷ വീതമാണല്ലോ വന്നത്, ഒന്ന് രണ്ട് മൂന്ന് ഈ ഭാഗത്ത് മൂന്നെണ്ണം, അപ്പോൾ ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ മൂന്നെണ്ണം വന്നല്ലോ, അതിനെക്കൊണ്ട് ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുത്ത് ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഇത് ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ജോയിൻ്റ് ആയി അല്ലേ വൃത്തികേട. ഇവിടെ മൂന്നെണ്ണം മൂന്ന് ഡബിൾ ക്രോഷ വീതം ഇവിടെ വന്നത്, ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണം എവിടെയും വരാൻ പാടില്ല, അപ്പോൾ അതേമാതിരി ചെയ്തെടുക്കാണ്. ഇത് കഴിഞ്ഞു അപ്പോൾ ഈ സ്ക്വയർ ഡിസൈൻ കാണുന്ന സമയത്ത് ഈ സ്ക്വയർ ഡിസൈനിൻ്റെ വർക്ക് കഴിഞ്ഞു. ഈ സ്ക്വയർ ഡിസൈൻ കാണുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാകുന്നതാണ്, ഈ സ്ക്വയർ ഡിസൈൻ കാണുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാകും. ഇവിടെ അങ്ങനെ ഒരു വർക്ക് വെച്ചിട്ട് കണ്ടു.